നമ്മൾ തയ്യാറാക്കുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ്. നാട്ടിലൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന പോലെ തേങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അത് ചുട്ടെടുക്കും. അത് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുത്തതാണ്. അത് ഇതുപോലെ ഒരു നാലഞ്ച് കഷ്ണമുണ്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു കുറച്ച് പുളി എടുക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി രണ്ടെണ്ണം ചെറുത്, പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക്, ഉണക്കമുളക്, അത് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുള്ള ഒരു നാലെണ്ണം. എരിവിനനുസരിച്ചിട്ട് എല്ലാവർക്കും ചേർക്കാം. അപ്പം നമുക്കിത് വെച്ചിട്ട് നമ്മുടെ അരകല്ലിൽ അല്ലെങ്കിൽ അക്കല്ലിൽ ഇതിൽ ഞാൻ അരച്ചെടുക്കുവാണ്. കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന്. ഇത് ഞാൻ പുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുക. മുളക് അരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ അടച്ചെടുക്കുക. ഇനി ലാസ്റ്റ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില കൂടെ വന്നു. യോജിപ്പിച്ചതിന് ശേഷം ചമ്മന്തിയിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നോക്കുന്ന ഒന്നാണ് ചമ്മന്തി. ഉരുട്ടിയെടുക്കും മിക്സി. ചുട്ടരച്ച തേങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം.